കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയിൽ നീർനായ ശല്യം രൂക്ഷം. ഒരു മാസത്തിനിടെ കുട്ടികൾ ഉൾപ്പെടെ 12 ആളുകളെയാണ് നീർനായ കടിച്ചത്. വന്യജീവി പട്ടികയിൽ ഉൾപ്പെട്ട ഉപദ്രവകാരികളല്ലാത്ത നീർനായകൾ മനുഷ്യരെ ആക്രമിച്ചു തുടങ്ങിയതിനെ കുറിച്ച് വനംവകുപ്പും പഠനം തുടങ്ങി. കുളിക്കാൻ ഇറങ്ങുന്നവരുടെ മുട്ടിന് താഴേക്കാണ് നീർനായ കടിക്കുന്നത്. വിഷമില്ലെങ്കിലും സഹിക്കാൻ കഴിയാത്ത വേദനയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് ആക്രമണം കൂടിയത്. ഇതോടെ പുഴയിലെ കുളി പലരും ഉപേക്ഷിച്ചു തുടങ്ങി. പെട്ടെന്ന് വന്നിട്ട് എൻ്റെ കാലിന് കടിക്കേണ്ടത്, ഒരു കാലിന് കടിച്ചു, കടിച്ചപ്പോൾ ഞാൻ തിരിച്ച് പെട്ടെന്ന് കയറിയപ്പോൾ മറുകാലിലും കടിച്ചു. അങ്ങനെ രണ്ട് കാലിലും ഏകദേശം 12-13 മുറികളുണ്ടായിരുന്നു. പിന്നെ വലിയ പല്ലുകളുള്ള മുറികൾ രണ്ടെണ്ണം കാര്യമായിട്ടുണ്ട്. പിന്നൊക്കെ ചെറിയ ചെറിയ മുറികളായിരുന്നു. ഉടനെ തന്നെ ഞങ്ങൾ ഇങ്ങനെ കരക്ക് കയറിയപ്പോൾ അത് വീണ്ടും അടുത്തേക്ക് വരാൻ ശ്രമിച്ചു. അപ്പോൾ തൊട്ടടുത്തുള്ള വടിയും അതുപോലെ തന്നെ കല്ലൊക്കെ എടുത്തിട്ട് എറിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് അപ്പുറത്തും പോയി നിന്നുകൊണ്ട് ഞങ്ങളങ്ങനെ നോക്കി ഒരു ശബ്ദം ഉണ്ടാക്കി തിരിച്ചുപോയുണ്ടായത്. ഇരുവഞ്ഞിപ്പുഴയ്ക്ക് പുറമെ കേരളത്തിൽ ചാലക്കുടി പുഴയിൽ നിന്നും നീർനായ ആക്രമണത്തെക്കുറിച്ച് വനംവകുപ്പിന് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. മത്സ്യമാണെന്ന് തെറ്റിദ്ധരിച്ച് കടിക്കുന്നതായിരിക്കുമെന്നാണ് പ്രാഥമിക നിഗമനം. ഇവയെ പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പ്രായോഗികമല്ലെന്നാണ് വനപാലകരുടെ വിലയിരുത്തൽ. അപേക്ഷ നൽകിയാൽ കടിയേറ്റവർക്ക് ധനസഹായം നൽകുമെന്നും വനംവകുപ്പ് അറിയിച്ചു. മനോരമ ന്യൂസ്, കോഴിക്കോട്.